ഹായ് ഹലോ എന്താ പരിപാടിയാ മിന്ന് പിക്നിക് ഇന്നാ ഇത്ര സ്പീഡ് വേണ്ട ചേച്ചിയെ. നാളെ ആമി പിക്നിക്കിന് പോവാണ് അല്ലേ? അപ്പൊ പിക്നിക്കിന് പോകുമ്പോ കൊണ്ടുപോകാൻ വേണ്ടിട്ടുള്ള സ്നാക്സ് മേടിക്കാൻ പോവാ ആമിക്കുട്ടി. അപ്പൊ ആമിക്കുട്ടിക്ക് അത് വ്ലോഗ് ചെയ്യണം എന്ന് ഒരേ നിർബന്ധം അല്ലേ? പോവാ. എന്നിട്ടേക്ക് മേടിക്കണ്ടേ? ചിപ്സ്. ബസ്സിരുന്ന് കഴിക്കാനാ? അവിടെ ചെല്ലുമ്പോ കഴിക്കാനല്ലേ? വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കണല്ലോ. ശരിയാ, പോവാം. അച്ഛനെന്തി? അച്ഛടെ പുറത്തുണ്ട്. അപ്പൊ നമുക്ക് പോവാം. ആമി ലിസ്റ്റ് തുറന്നു വെച്ചിട്ടുണ്ടോ? നമ്മുടെ സിജേട്ടോടിന്റെ ചേട്ടാ ഒരു ഹായ് പറയോ. ആമിയുടെ സ്പെഷ്യൽ വ്ലോഗ് ചേട്ടാ. ആമി പറഞ്ഞിട്ട് ഹൈ വ്ലോഗ് എടുക്കണത്. ആമിയുടെ പിക്നിക് എന്ന് പറയുന്നത് എടുത്താണ് കേട്ടാ. അപ്പൊ നമ്മള് ഷാർജയിലാണ് താമസിക്കുന്നത്. പിക്നിക് അജ്മാലിലാണ് അല്ലേ ആമി? അയ്യോ അച്ഛൻ തുറക്ക്. കുഴപ്പില്ല, അച്ഛനോട് കൂട്ടിച്ചു. ഏട്ടാ അച്ഛൻ വരട്ടെ. അച്ഛപ്പ വരണ്ട. ഇത് കുഞ്ഞൊരു ബേഗ് കൊണ്ടുപോകണ്ടതും വെച്ച് അമർത്തല്ലേ ആമി? ഏട്ടാ എന്താ വിശേഷം? കണ്ടിട്ടില്ല. അതെ, ആമിക്കുട്ടിയുടെ പിക്നിക് വേണ്ടിയുള്ള കുറേ സാധനങ്ങൾ. അപ്പൊ നമ്മളൊരു ലിഫ്റ്റ് ഓപ്പൺ ആയപ്പോഴേ നിർത്തിയതാണ് കേട്ടാ. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെത്തി. ആമി ആമി എടുത്താ ഏതാ വേണ്ട? ഈയൊരു ചിപ്സ് മേടിക്കാനാണ് ഞങ്ങളിപ്പോ വന്നത്. കൊണ്ടുപോകുന്നത് ഇത് മാത്രാണല്ല ആമി. അവിടെ വിത്ത് ഫുഡാണ് കേട്ടോ അവര് പിക്നിക്ക്. നമ്മൾ ഫുഡൊന്നും കൊണ്ടുണ്ട്. അപ്പൊ എന്നാലും ആമിക്ക് പിക്നിക്കിന് പോകുമ്പോ എന്തെങ്കിലും ചിപ്സ് വേണം എന്നിട്ട് പിന്നെ കുഞ്ഞെ ബാഗ്. അപ്പൊ ചെറുത് വയ്ക്കാൻ പറ്റുള്ളൂ. ഇത് മേടിക്കാനാണ് നമ്മൾ വന്നത് അല്ലേ? സന്തോഷമായില്ലേ? ഇല്ല, ഞാൻ വീട്ടിലേക്കുള്ള സാധനം കൂടെ എടുക്കണ്ടിട്ടാന്നിട്ട് പോണല്ലോ. ചേട്ടന് ഇപ്പം പുറത്തേക്ക് പഠിക്കും, ഇപ്പം ഇങ്ങോട്ട് വരും. സാധനങ്ങളൊക്കെ വേഗം എടുക്കട്ടെ. അങ്ങനെ ആമിക്കുട്ടി പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആമി? ആമയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം മേടിച്ചിട്ടുണ്ടോ? കാണാനില്ല. എവിടെ? അത് നൂഡിൽസ് ഞാൻ പറഞ്ഞത്. ആ ഞാൻ പറഞ്ഞേ നൂഡിൽസ് അങ്ങനെ മേടിച്ചെടുക്കാറില്ല. ഇപ്പൊ ഇവിടെ നൂഡിൽസിന്റെ സ്ഥലത്ത് ഇപ്പൊ ഒന്ന് സ്ലോ ആയി അല്ലേ ആമി? എപ്പോഴും കഴിക്കാൻ പാടില്ല അല്ലേ. അപ്പൊ നീ എവിടെ? നീ എന്നിട്ട് വേണ്ടേ? എല്ലാം കഴിഞ്ഞില്ലേ അമ്മയുടെ സംഭവങ്ങളൊക്കെ? അമ്മയുടെ കഴിഞ്ഞു പോവാം. അച്ഛൻ വന്നിട്ട് ബില്ല് ചെയ്യാം. അമ്മയുടെ മെയിൻ ആയിട്ട് എടുത്താ. ആ കൊറേ ഉണ്ട്. ഒരെണ്ണം അല്ല അമ്മിയെ. ആമിക്കുട്ടി എന്ത് പോയില്ലേ? വീട്ടിലെത്തിയില്ലേ? ടാറ്റൊക്കെ പറഞ്ഞു പോകുന്നതാണല്ലോ. ഞാനത് പറയാൻ വന്ന. എന്താ നീ പറഞ്ഞു വെച്ചാൽ ഫുള്ളായിക്കോട്ടെ എന്ന് വെച്ചോ. അച്ഛൻ സലൂണിൽ പോയിരിക്കും, അച്ഛൻ ഇപ്പോൾ വരും. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അത് തപ്പാൻ പോരും. ഞാൻ പണ്ട് വീട്ടിലെത്തട്ടെ. ശരിക്കും തന്നെ ആമയ്ക്ക് ഒന്നും വെള്ളം മാത്രം വെക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടാ. അയ്യോ വാങ്ങി കേക്കണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയണ്ടാ. അപ്പൊ ഞാൻ നേരത്തെ എന്താ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമിക്കുട്ടിക്ക് ശരിക്കും പിക്നിക്കിന് പോകുമ്പോ ഒരു എക്സ്ട്രാ ഒരു ഡ്രസ്സും വെള്ളവും മാത്രം വെക്കണ്ടോ അല്ലേ ആമി? ഫുഡൊക്കെ എന്താ അവിടെ നിന്ന് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് എല്ലാ കുട്ടികൾക്കും അവിടെ നിന്ന് ഫുഡ് എന്തെങ്കിലും കൊടുക്കും. പക്ഷെ ആമയ്ക്ക് ഒരു സന്തോഷത്തിന് ചിപ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പാക്കറ്റ് മേടിച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ കാരണം അത് പിക്നിക്കിൻ്റെ ഒരാഴ്ച മുൻപ് തുടങ്ങിയതാ. മേടിക്കണമെന്നുണ്ടല്ലേ. അപ്പം അത് മേടിക്കാൻ വേണ്ടി വന്നതാ അല്ലേ? ഒരു ചിപ്സ് മേടിക്കാൻ വന്നിട്ട് നമ്മൾ എന്തൊക്കെ മേടിച്ചു? എന്തായാലും എല്ലാ ആഴ്ചയും നമ്മൾ ഒരാഴ്ചക്കാണ് സാധനങ്ങൾ മേടിക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ പോയപ്പോൾ ഞാൻ അതും എല്ലാം കൂടി മേടിച്ചതാ. ഇനിയിപ്പോൾ എന്തായാലും ഈ വീക്കെൻഡ് ആയില്ലേ. അപ്പൊ ഒരു ചിപ്സും പിന്നെ വെള്ളവും പിന്നെ എക്സ്ട്രാ ഡ്രസ്സും മാത്രം മതി. ഓക്കെ, യൂണിഫോം ഇട്ടാണ് പോണ്ടത്. പി യൂണിഫോം അത് നമുക്ക് നാളെ കാണിച്ചാലേട്ടാ. ഈ ഒരു വ്ലോഗ് നമ്മള് നാളെ ആമി പിക്നിക്കിന് പോയി വന്നിട്ട് അവസാനിപ്പിക്കണുള്ളൂ കേട്ടോ ആമി. അതായത് സാധാരണ നമ്മുടെ എല്ലാ വ്ലോഗും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനല്ല പറ. ഇത് രാത്രി തൊട്ട് പിറ്റേ സ്വിച്ച് വരെയായിരിക്കും അല്ലേ. നാളത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരണം. എല്ലാ ഇതിലും കയറിയുള്ളു കേട്ടോ. എല്ലാം കുട്ടികളുടെ ആയിരിക്കും. ഡെയിലായിട്ട് കയറിക്കോ, എൻജോയ് ചെയ്തിട്ട് വന്നോളോ. ഓക്കെ, അപ്പം നാളെ സാധാ സ്കൂൾ ടൈമിൽ തന്നെയാണ് ആമിക്കുട്ടിക്ക്. ഒരു ആറേക്കാലയ്ക്ക് ആറേക്കാല കഴിയുമ്പോൾ ബസ് വരും. അപ്പം അതും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം അല്ലേ ആമി? നാളെ രാവിലെ എന്നിട്ട് കഴിക്കാൻ വേണ്ടേ നൂലപ്പം? ആ നൂലപ്പം ഇഷ്ടം ആമിക്ക്. നൂലപ്പം മതി അല്ലേ, നമുക്ക് നൂലപ്പം ഉണ്ടാക്കാം. ഓക്കെ, സെറ്റിങ്ങിൽ ചെന്നിട്ട് നമുക്ക് ഈ ചിപ്സും വെള്ളമൊക്കെ നമുക്ക് ബാഗിൽ എടുത്ത് വെക്കാണ്ടാ. കുഞ്ഞു ബാഗ് കാണിച്ചു കൊടുക്കണ്ടേ? ആ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഓക്കെ, അപ്പൊ എന്തായാലും അച്ഛൻ വരട്ടെ. അച്ഛൻ ഇവിടെ സലൂണിൽ പോയിരിക്കുകയാണ്. അച്ഛൻ വന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാം.
അങ്ങനെ നമ്മുടെ സിജേട്ടൻ വന്നു. ചേട്ടാ കൊറേ ടൈം എടുത്തല്ല, എന്താ ചേട്ടാ അർത്ഥം മനസ്സിലായില്ല. അല്ലാമി അമ്മക്ക് എത്ര ടൈം പോയി, വേഗം വരൂലേ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു ഞങ്ങള്. ആമിക്കുള്ള ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ആമിക്ക് ആമിക്ക് മേടിച്ച സാധനം ഇതാണ്, ഇത് മേടിക്കാൻ ആമി പോയത്. വെറുതെ കുട്ടികളെ കേജ് വൺ കേജ് ടു ആകുമ്പോ എപ്പോഴും ബാഗിൽ ഒരു എക്സ്ട്രാ ഡ്രസ് വേണം, അപ്പൊ അത് വെച്ചിണ്ട്. പിന്നെ ഇതാണ് എടുത്തിട്ടെ, ഇത് മാത്രം കൊണ്ടുപോകണോ? അവിടെ അവിടെ ഫുഡ് അവിടെ ഇല്ല. ഞാൻ പറഞ്ഞു ഇതിന്റെ ആവശ്യമില്ല, പക്ഷെ എന്നാലും ആമിക്കുട്ടി പറഞ്ഞുകൊണ്ട് നമ്മള് മേടിച്ചത് ഒരു നാപ്കിൻ ഒരെണ്ണം വെക്കാൻ വേണ്ടി ഫുഡ് കഴിക്കുമ്പോളേ താഴേക്ക് പോവാണ്ടിരിക്കാൻ ഒരു നാപ്കിൻ വേണ്ടെന്ന് അറിഞ്ഞില്ലേ ബാഗ്. നീ വെള്ളം കുപ്പി കൊണ്ട് വെച്ചാൽ മതി രാമി. അല്ലാതെ നാപ്കിനും വെച്ചു, ഫുഡ് വെച്ചു, വെള്ളം കൂടി വെച്ചാൽ സെറ്റ്. അച്ഛനെ കൊണ്ടുപോകടി, കുട്ടികളെ കയറ്റില്ലാന്ന് പറയുന്നു. അല്ല കുട്ടികളെ മാതാവിനെ തെറ്റി പറഞ്ഞതാ, അച്ഛനെ കയറ്റില്ല, കുട്ടികളെ മാതാവ്. അച്ഛൻ കുട്ടിയല്ലേ അല്ലേ? കുട്ടിയല്ല അച്ഛന്റെ, അച്ഛന്റെ അച്ഛനും അമ്മയ്ക്കും അച്ഛൻ കുട്ടിയെപ്പോഴും. നീ കാര്യം ചെയ്യ്, അച്ഛമ്മ നാളെ വിളിക്കുമ്പോ ചോദിച്ചു നോക്ക് അച്ഛമ്മയുടെ കുട്ടി ആരാന്ന് കേട്ടാ. അച്ഛമ്മ പറയും ഞാനാണ്. ആമി കുട്ടിയുടെ പേരൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, പേരൊക്കെ എഴുതിട്ടോ എന്നിട്ട് കാണിച്ചോളത്തെ. സെറ്റ് തരാ. പിന്നെ ഉറങ്ങിട്ടല്ലേ പോണുള്ളൂ, ഇതിങ്ങനെ കിടന്നുറങ്ങാൻ ഉറക്കം വരുമോന്ന് അറിയില്ല. ഈ ആമി ചെലപ്പോ രാത്രിയൊക്കെ എന്റെ ചോദിക്കൂട്ടെ, ഈ സമയമായോ സമയമായോ എന്നല്ലേ ആമി. അപ്പൊ ഇനി ഫുഡ് കഴിക്കാലത്ത് നേരത്തെ 6:25 ബസ് വരുന്ന പറഞ്ഞിട്ടുള്ള സാധാരണ നമ്മുടെ വീഡിയോ ഇല്ലേ ചേട്ടാ, രാവിലെ തുടങ്ങി രാത്രി കഴിയായത്, പക്ഷെ അങ്ങനല്ല, രാത്രി തുടങ്ങിട്ട് നാളെ ഉച്ചക്ക് കഴിയുള്ളൂ. ചേഞ്ച് ആരും ചേഞ്ച് ആഗ്രഹിക്കാത്തത്. അപ്പൊ ഇനി മേടിച്ചെന്ന സാധനങ്ങളൊക്കെ എടുത്തേക്കണം, ഫുഡ് കഴിക്കണം, യൂണിഫോം ഒക്കെ എടുത്ത് വെക്കണം, ഉറങ്ങണം. പിന്നെ നാളെ കാലത്ത് ഗുഡ് മോർണിംഗ് പറയാന്ന് പറഞ്ഞേ. See you tomorrow. Bye. പറഞ്ഞു. Good night. അതല്ല അച്ഛൻ പറഞ്ഞോക്കെ പറയും. See you tomorrow. Good night. Good night. അപ്പൊ നാളെ കാണാം എല്ലാരോട്. ആമി കുട്ടി, ആമി ചീക്കി മങ്കി പോണ്ടേ, വേഗം നീക്കി പല്ലേക്കാം. സമയായി, ഉറങ്ങാൻ പോവാണോ? അയ്യോ എണീറ്റ് 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 എണീറ്റോ എടുക്കട്ടെ അമ്മ. അപ്പതേ നമ്മുടെ ആമിക്കുട്ടി സ്കൂളിലേക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അല്ല ആമി. മുടി കെട്ടാൻ പോവാണ്, മുടി കെട്ടിട്ട് പരിപാടി അറിയാം അല്ലേ? ഒന്ന് മുലപ്പിണ്ടാക്കിണ്ടിട്ടാ നേരെ നിന്നെ, എന്നാലും ആമിക്ക് വാച്ച് എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ആമിക്കുട്ടിയുടെ യൂണിഫോം അല്ലേ? അങ്ങനെ ആമിക്കുട്ടി റെഡിയായി. എന്നിട്ട് ബാഗ് ഒക്കെ നോക്കട്ടെ, ബാഗ് തിരിഞ്ഞ് കുഞ്ഞി ബാഗ് സെറ്റല്ലേ? വരുന്നുണ്ട്, വരട്ടെ വരട്ടെ. ചീക്കി പോണപ്പോ ചീക്കി മങ്കി പോണെ സന്തോഷമാണോ? അമ്മയ്ക്ക് അച്ഛല് വലിയ ബാഗ് ഒന്നും ഇല്ലാത്തതന്നെ, അമ്മയല്ലേ കൈ പിടിക്കാറ്, എന്തൊക്കെയോ മറന്നു പോലെ തോന്നു അമ്മയ്ക്ക്, കൈ പിടിക്കാതെ തന്നെ. നോക്കി ഇറങ്ങട്ടാ, ഈ ബാഗ് ഇട്ട് നടക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ, ഭാരമൊന്നുമില്ലല്ലോ, വെള്ളം കുപ്പി മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ആമിക്കുട്ടി ഇതെന്തി താലിയൊക്കെ കാണുന്നത്? ബബ്ലൂസ് മറ്റേ ഇതല്ലേ, എന്നിട്ട് തന്നെ പറയാടി സോപ്പും പൊടി ഊതിപ്പിക്കുകയും നമ്മൾ അങ്ങനെ പറഞ്ഞ മനസ്സിലാവല്ലേ. അല്ല എങ്ങനെ ഉണ്ടായിരുന്നു പിക്നിക്കിലെ സംഭവങ്ങളൊക്കെ, റൈഡുകളൊക്കെ കേറിയാ? പേടി ഉണ്ടായിരുന്നാ സ്ലൈഡൊക്കെ കയറാൻ? സ്ലൈഡൊക്കെ കയറിയാ എന്ത്? ഫുഡൊക്കെ കഴിച്ചാ സൂപ്പർ ആയിരുന്നു അല്ലേ? ഫോട്ടോസൊക്കെ വരുമോ ടീച്ചർ അയക്കുമോ? ഫോട്ടോസ് വരുമ്പോ
കാണിച്ചു കൊടുക്കാം അല്ലേ വീഡിയോയില്. തുറക്ക തുറക്ക. അപ്പൊ ഇഷ്ടായി പിക്നിക്ക്? ഇനി ഇതുപോലെ പോവാല്ലേ? പോവാ. ഇങ്ങോട്ട് നോക്കി പറയ വരുമ്പോ വിശേഷം ഒക്കെ പറയാന്ന് പണ്ട് ഇപ്പൊ നോക്കണില്ലല്ലോ. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി ടൂറൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടാ ഫുഡ് കഴിക്കാതിരിക്കാണ്. ഇവിടെ രേവ എല്ലാവർക്കും ചോറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. മീൻ കൂട്ടാനും ചോറും. എന്നിട്ട് രേവ മീനിന്റെ മുട്ടയാ. അതാ മീനിന്റെ മുട്ടയാണ്. ഏതാ മീൻ? സാൽമൺ. സാൽമൺ. ഓക്കെ. അപ്പൊ ആമിക്കുട്ടി ടൂറൊക്കെ പോയിട്ട് എന്തൊക്കെയായിരുന്നു വിശേഷങ്ങള്? എന്നിട്ടത് പമ്പര. എന്നിട്ടേക്ക് വിശേഷങ്ങള്? അതെ വിശേഷങ്ങൾ ഇപ്പൊ പറയാൻ പറ്റില്ല. ചോറ് വയറ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നാലും രേവയോട് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് രേവ പറയും. എന്നിട്ടൊക്കെയാ? അതിപ്പോ കോൾഡ് വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതെ. അതായത് എന്നിട്ട് ബബിൾസ് അല്ലടി. ബബിളില്ലേ നമ്മളിങ്ങനെ, അതിങ്ങനെ ഒരു പാവക്കുട്ടിയുടെ ഷേപ്പുള്ള ഒരാളിങ്ങനെ നിക്കില്ലേ, ആളിങ്ങനെ കൊറേ ബബിളിങ് വെച്ച് ചോറ് കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി. അപ്പൊ അത് പൊട്ടിക്കാൻ നടക്കായിരുന്നു. അപ്പൊ അങ്ങനെ ബബിൾസ് ഉണ്ടാക്കി ആൾക്കാർ വിടുമ്പോ പൊട്ടിക്കാൻ ഞാൻ പറയട്ടെ പ്ലീസ്. ആമിക്കുട്ടി ചോറ് വായിലല്ലേ മനസ്സിലാവൂല. അപ്പൊ അത് പൊട്ടിക്കാൻ കൊറേ പോയിട്ടുണ്ടായിരുന്നു. മുട്ടിയൊക്കെ ആ കാലങ്ങളിൽ ഞാൻ വന്ന വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ അങ്ങനെ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ജലദോഷത്തിന്റെ പേരും തോന്നുന്നുണ്ട്. നമുക്ക് എപ്പോഴും വലിച്ചുടങ്ങിന്റെ വന്ന് കുളി കഴിഞ്ഞത് ഭക്ഷണം കഴിക്കണോ കുറച്ച് കഴിയുമ്പോ കിടന്ന് ഉറങ്ങും അല്ലേ ആമിക്കുട്ടി? ഉഷാറായിട്ട് ആമിക്കുട്ടി വരും. ഇനിയും പോകണ്ടെന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ബബിൾസ് ഉണ്ടായാലും മാത്രം അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ ഡാൻസ് കളിക്കലുണ്ടായിരുന്നു. കൊറേ സ്ലൈഡും ജമ്പേണ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. ടീച്ചറ് ഫോട്ടോസ് അയച്ചു തരണേണ്ടി. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ടൂറ് പോകുമ്പോൾ മാമി പോവാൻ ഇൻട്രസ്റ്റഡ് ആണ് അല്ലേ ആമി? അപ്പൊ അമ്പരൂ താഴെ വെച്ച് ആമിന്റെ മുഖം കണ്ടില്ലേ? ഇവിടുന്ന് സ്കൂളിൽ നിന്ന് പോയിട്ട് അവരെ സൂപ്പർവൈസർ നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഉണ്ടായിരുന്നു. കുട്ടികൾ ഇവിടെ എത്തി, അവര് അജ്മാനിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണ്, അവിടെ ഫുൾ അപ്ഡേറ്റഡ് ആയിരുന്നു. നമുക്ക് ഇങ്ങനെ കിട്ടണ്ടായിരുന്നു. ഇറങ്ങിയില്ല അവിടെ എത്തിന്റെ ആ ഒരു ഇതുണ്ടായിരുന്നു. നല്ല എന്തോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. രേവ ഓടുന്നുണ്ട്. രേവ തിരിച്ചു വന്നിട്ടുണ്ട്. എന്തുണ്ടായിരുന്നു? അപ്പൊ അങ്ങനെയൊക്കെയാണ് ടൂർ വിശേഷങ്ങള്. അപ്പൊ ഇന്നലെ തൊട്ടിട്ട് ഇന്ന് അവസാനിച്ചു അല്ലേ? രണ്ടാഴ്ചയായി. ചീക്കിമങ്കി പോണം, ചീക്കിമങ്കി പോണം എന്നിട്ട് അങ്ങനെ പിക്നിക്കിന് പോയി വന്നു. അതെ, ചെറിയൊരു പിക്നിക് ആയിരുന്നു കേട്ടോ. വലിയൊരു പിക്നിക് ആണ്. നമുക്ക് ചെറുതാണെങ്കിലും വലിയ പിക്നിക് ആണ്. അപ്പോൾ ഇത് തന്നെയായിരുന്നു അത് വീഡിയോ ഉണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. അണ്ടിൽ ദാൻ വി ആർ സൈനിങ് ഓഫ്. ബൈ ബൈ.